ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മാർക്കറ്റൊക്കെ കഴിഞ്ഞു. വെള്ളിയാഴ്ച മാർക്കറ്റ് ഔട്ട്ലുക്കും കാര്യങ്ങൾ, മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ ആഴ്ചത്തെ ട്രേഡിംഗ് അവസാനിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് തിങ്കളാഴ്ച മാത്രമാണ് അടുത്ത ട്രേഡിംഗ് സെഷൻ ഉള്ളത്. അതുവരെ ശനിയും ഞായറും വീക്കെൻഡാണ്. മാർക്കറ്റിനെ പഠിച്ച് സംസാരിക്കാൻ, മാർക്കറ്റിനെ കുറിച്ച് പഠിക്കാനും മറ്റുമുള്ള സമയമാണ്. അപ്പോൾ വിശദമായിട്ടുള്ള ഇന്ന് മാർക്കറ്റിൽ നടന്ന ഒരു കാര്യങ്ങൾ നമുക്കൊന്ന് സമ്മറൈസ് ചെയ്യാം. അതിനു മുമ്പ് നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ മാർക്കറ്റിനെ കുറിച്ച് അറിയാനും പഠിക്കാനും താല്പര്യമുള്ളവരുമായിട്ട് ഈ ചാനൽ ഷെയർ ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. അതിനു മുമ്പ് വേറൊരു കാര്യം, മാർക്കറ്റ് ഔട്ട്ലുക്കിലേക്ക് പോകുന്നതിന് മുമ്പ് ദിവാലി ഓഫർ എന്ന നിലയിൽ 5 paisa ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് വളരെ നല്ലൊരു ഓഫർ കസ്റ്റമേഴ്സിനായിട്ട് കൊടുക്കുന്നു. പുതുതായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നവർക്ക് ഫ്രീ ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ഒരു അക്കൗണ്ട് ഓപ്പണിംഗ് ഫീസ് 5 paisa വെച്ചിരുന്നു. ഏകദേശം 350 rupees വെച്ചിട്ടുണ്ടായിരുന്നു. അത് ദീപാവലിയോടനുബന്ധിച്ചിട്ട് അത് വിവൗട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. ഫ്രീ ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുക. പൈസ വരികയാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പർ വഴി നിങ്ങൾക്ക് അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്ത്, നമ്മുടെ രാജേഷ് സാറാണ്, അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആ ഒരു പേയ്മെൻറ്റ് ഓപ്ഷൻ എടുത്തു കളയാനുള്ള അധികാരമുണ്ട്. അത് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യപ്പെടാം. അവിടെ നമ്മുടെ ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരും അതുപോലെ തന്നെ ബിഗിനേഴ്സ് ആയിട്ടുള്ളവരും എല്ലാവരും കൂടിയുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മുടേത്. വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അവിടെ നിങ്ങൾക്കും പങ്കാളിയാവാം, അതുപോലെ ഞാനും നിങ്ങളോടൊപ്പം എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നിഫ്റ്റി വീണ്ടും ഒരു തളർച്ചയോടുകൂടിയാണ് മൂന്നാമത്തെ ദിവസവും ക്ലോസ് ചെയ്തിരിക്കുന്നത്. 11,642 ഇന്നത്തെ ക്ലോസിംഗ് എന്ന് പറയുന്നത്. ഇന്ന് നിഫ്റ്റി ഉണ്ടാക്കിയിരിക്കുന്ന ഹൈ ഓപ്പൺ ചെയ്തിരിക്കുന്നത് 11,678. അതിനുശേഷം 11,748 എന്ന് പറയുന്ന ഒരു ഹൈ ഉണ്ടാക്കുകയും പിന്നീട് തുടർച്ചയായി 11,535 എന്ന് പറയുന്നല്ലോ, ഞാൻ ഇന്നലെ പറഞ്ഞിരിക്കുന്ന എക്സാക്ട് 20-day മൂവിങ് ആവറേജ് ആണ് ഇന്ന് നിഫ്റ്റി സപ്പോർട്ട് എടുത്തിരുന്നത്. 11,535-40 ഇടക്കാണ് നമ്മുടെ 50-day മൂവിങ് ആവറേജ്. അവിടെയാണ് അടുത്ത സപ്പോർട്ട് റേഞ്ച് എന്ന് നമ്മൾ ഇന്നലത്തെ ലേറ്റ് എഡിഷൻ മാർക്കറ്റ് ഔട്ട്ലുക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ തന്നെ നിഫ്റ്റി എക്സാക്ട്ലി പോയിന്റ് വന്ന് സപ്പോർട്ട് എടുത്തിട്ടാണ് തിരിച്ചു വന്ന് 642 ക്ലോസ് ചെയ്തിരിക്കുന്നത്. അവസാന നിമിഷത്തിൽ നിഫ്റ്റിയുടെ ചാർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ചെറിയൊരു ബൈയിങ് നമുക്ക് അവസാന നിമിഷത്തിൽ കണ്ടതായിട്ട് കാണാം. കൃത്യമായിട്ട് നിഫ്റ്റിയുടെ ചാർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് വിസിബിളാണ്. അത് അവസാനത്തെ ഒരു മണിക്കൂർ എന്ന് പറയുന്നത് ഒരു മണിക്കൂറിലധികം, 2 മണിക്കൂറോളം നമുക്ക് നോക്കി, ഒരു മണിക്കൂറിലധികം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള 11,550 നിന്നും തുടർച്ചയായിട്ടുള്ള ക്യാൻഡിൽസ് അപ്പർ സൈഡിലേക്കായിരുന്നു, കൃത്യമായിട്ടുള്ള മുകളിലേക്കുള്ള പോക്കായിരുന്നു നമ്മൾ കണ്ടത്. ഗ്ലോബൽ മാർക്കറ്റ് ഇന്ന് വീക്കായിരുന്നു. അതുപോലെ തന്നെ US ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പൊസിഷൻ സ്ലൈസിങ് നമ്മൾ കണ്ടു. ആർക്കും തന്നെ വീക്കെൻഡിൽ പൊസിഷൻസ് ക്യാരി ഔട്ട് ചെയ്യാൻ താല്പര്യമില്ല. മിക്കവാറും പൊസിഷൻസ് ലിക്വിഡേറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഏഷ്യൻ മാർക്കറ്റിൽ ഇന്നലെ നല്ലൊരു എക്സ്പെക്ടേഷൻ, GDP എക്സ്പെക്ടേഷൻ US വരാൻ പോകുന്നത് നല്ലതായിരിക്കും എന്നുള്ളതും, അതുപോലെ തന്നെ ജോബ്ലെസ് ക്ലെയിം ഡാറ്റ നല്ലതായിരിക്കും എന്നുള്ള ഒരു ഉദ്ദേശത്തോടുകൂടിയാണ് മാർക്കറ്റ് നല്ല അവസ്ഥയിൽ ക്ലോസ് ചെയ്തത്. പക്ഷേ ഇന്ന് രാവിലെ വീണ്ടും കൊറോണ വൈറസ് തന്നെ ആദ്യമായിട്ട് ഈ മാർക്കറ്റിനെ ഞെട്ടിച്ചു. വീണ്ടും അത് US ഏകദേശം ഏറ്റവും കൂടുതൽ കൊറോണ വൈറസ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ദിവസമായി മാറി. ഏകദേശം 50,000+ കേസുകൾ റിപ്പോർട്ട് ചെയ്തു എന്നുള്ള വാർത്തയാണ് US മാർക്കറ്റിനെ വീണ്ടും നെഗറ്റീവിലേക്ക് കൊണ്ടുവന്നത്. പിന്നെ US വീണ്ടും മറ്റുള്ള യൂറോപ്പിലും വീണ്ടും കൊറോണ പടരുന്നു, അവരുടെ ലോക്ക്ഡൗണിനെപ്പറ്റി ചിന്തിക്കുന്നു, അത് എപ്പോഴും ഇംപ്ലിമെൻറ്റ് ചെയ്യുമെന്നുള്ള രീതിയിലുള്ള വാർത്തകൾ. പിന്നെ യൂറോപ്പിലുള്ള കുറച്ച് അനീസിനസ് ആയിട്ടുള്ള ടെൻഷൻസ്, അത് മാർക്കറ്റിനെ കുറച്ച് സ്റ്റേബിളാക്കി, പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. അതുപോലെ തന്നെ ഗോൾഡ് പ്രൈസിലുണ്ടാകുന്ന വ്യതിയാനം, കമോഡിറ്റി മാർക്കറ്റിലുണ്ടായ വ്യതിയാനം, ഇതൊക്കെ കൊണ്ടുവന്ന് മാർക്കറ്റ് ആകെ ഒന്ന് നെഗറ്റീവ് മൂഡിലേക്ക് വന്നു. പ്രത്യേകിച്ചും ഇനി അടുത്ത ആഴ്ച ഉള്ള US ഇലക്ഷൻ്റെ കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞു. ട്രംപ് മാറി വരും എന്നുള്ള അഭ്യൂഹം, റൂമർ വളരെ ശക്തമായിട്ട് US നിലനിൽക്കുന്നു. ബൈഡൻ ആണ് വരുന്നതെങ്കിൽ പോളിസിയിൽ വളരെയേറെ ചേഞ്ചസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇങ്ങനെയുള്ള മൊത്തം ടെൻഷനും കൊണ്ടാണ് മാർക്കറ്റ് ഒരു നെഗറ്റീവ് ഔട്ട്ലുക്കിലേക്കും പൊസിഷൻ സ്ലൈസിംഗിലേക്കും വന്നത്. അപ്പോൾ ഇനി പ്രധാനപ്പെട്ട വാർത്തകൾ ഇന്ന് കാണുന്നത് നമുക്ക് നോക്കാം. ഇന്ന് നിഫ്റ്റിയിൽ വന്നിരിക്കുന്ന സെക്ടർ വൈസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നത് ഏകദേശം റിലയൻസ് ആണ് ഇന്ന് നിഫ്റ്റി കുറച്ചെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്തത്. നിഫ്റ്റിയിലെ കോൺട്രിബ്യൂട്ടേഴ്സിനെ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഇന്ന് ഈ വലിയ തകർച്ചയിൽ നിന്ന് നിഫ്റ്റിയെ പിടിച്ചു നിർത്തിയത് ഒന്ന് റിലയൻസ്, ബിഗ് ഡാഡി റിലയൻസ് തന്നെയാണ്. റിലയൻസിൻ്റെ റിസൾട്ട് ഇപ്പോൾ മാർക്കറ്റ് അവേഴ്സിന് ശേഷം വരുന്നതാണ്. അത് വന്നു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടൊരു
റിവ്യൂ തന്നെ നമുക്ക് ലേറ്റ് എഡിഷനിൽ ചെയ്യാം. റിലയൻസ് ഏകദേശം ഇന്ന് 21 പോയിന്റിന്റെ അപ്സൈഡിലേക്കോട്ട് വന്നു വന്നുകൊണ്ട് തന്നെ നമ്മൾ ഇന്നലെ തന്നെ മാർക്കറ്റ് ഔട്ട്ലുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ല റിസൾട്ടാണ്. കോൾ റൈറ്റിംഗ് പുട്ട് റൈറ്റിംഗ് വളരെ ശക്തമായിരുന്നു, കോൾ ബൈയിങ് വന്നിട്ടുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് റിലയൻസ് ഏകദേശം 21 പോയിന്റിന്റെ കോൺട്രിബ്യൂഷനാണ് നിഫ്റ്റിയിലേക്ക് നടത്തിയത്. ടി സി എസിലും മാർക്കറ്റിനെ ഒരു പരിധി വരെ തടഞ്ഞു നിർത്താൻ, ഫോൾ തടഞ്ഞു നിർത്താൻ ടി സി എസിനും സാധിച്ചു. അദാനി പോർട്ട്, ഐ ടി സി, നെസ്ലെ, ഐ ടി സിയുടെ റിസൾട്ടാണ് അടുത്ത പ്രാവശ്യം അടുത്ത ആഴ്ച വരുന്നത്. ഒരു ബിഗ് അനൗൺസ്മെൻ്റ് ആണ് ഐ ടി സിയുടെ ഭാഗത്തുനിന്ന് മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. അത് ഏത് രീതിയിൽ ഉണ്ടാവും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഐ ടി സിക്ക് ഒരു ബൈയിങ് നമ്മൾ അവസാന നിമിഷങ്ങളിൽ കണ്ടു. അത് 164 രൂപ ഉണ്ടാകും, ഞാനും ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു. ഐ ടി സി അടുത്ത ആഴ്ച റിസൾട്ടാണ്, അപ്പം ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്, ബിഗ് അനൗൺസ്മെൻറ്റിനോട് എക്സ്പെക്ടേഷൻ ഉണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ ഐ ടി സിയിൽ ചെറിയൊരു പൊസിഷൻ എടുക്കുകയുണ്ടായി. 161 താഴെയാണ് ഐ ടി സിയിലെ, ഒരു 160 താഴെയാണ് തീർച്ചയായിട്ടും ഒരു ഐ ടി സി ഒരു വീക്ക്നെസ് ഉള്ളത്. അപ്പോൾ ആ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് ഐ ടി സിയിൽ നമ്മൾ ചെറിയൊരു പൊസിഷൻ ബിൽഡപ്പ് ചെയ്യുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഇന്ന് സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് മാർക്കറ്റിൽ നടന്നിരിക്കുന്നത് പ്രധാനമായിട്ടും സെക്ടർ വൈസിൽ വരുമ്പോൾ ഫാർമ റിയാലിറ്റി ആണ് 2.15% മുഖവോടു കൂടി സെക്ടർ വൈസ് മുന്നിട്ട് നിൽക്കുന്നത്. അതിനുശേഷം എനർജി, മെറ്റൽ, മീഡിയ, ഐ ടി, അതുപോലെ തന്നെ ഫാർമ. വളരെ സ്ലൈസ് ആയിട്ടുള്ള ചെറിയ 0.16% മാത്രമാണ് ഫാർമ ഇൻഡെക്സിൽ വന്നിരിക്കുന്നത്. അപ്സ് റിയാലിറ്റിയിൽ 2.15% ഉയർച്ചയാണ് കണ്ടത്. എനർജിയിൽ 1.74% അപ്സൈഡ് നമ്മൾ കണ്ടു. മെറ്റലിൽ 1.56%, മീഡിയയിൽ 1.47% അപ്സൈഡും സെക്ടർ വൈസ് നോക്കിയാൽ മനസ്സിലാവും. അതുപോലെ തന്നെ മൈനസിൽ നിൽക്കുന്ന സെക്ടറിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് നിഫ്റ്റി ഓട്ടോ ആണ്. ഓട്ടോ സ്റ്റോക്കുകൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് കാണുന്നത്. ഇന്ന് ടി വി എസിൻ്റെ റിസൾട്ട് വന്നു, നല്ല രീതിയിലുള്ള റിസൾട്ടാണ് വന്നതെങ്കിലും മാർക്കറ്റ് കമൻട്രിയാണ് മാർക്കറ്റിലെ സ്റ്റോക്കിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയത്. മാർക്കറ്റ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് കമൻട്രി വളരെ പോസിറ്റീവായിരുന്നു. ഓവറോൾ മാർക്കറ്റിൽ, ഗ്ലോബൽ മാർക്കറ്റിൽ തന്നെ കോവിഡിനെ ബീറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ള വളരെ കോൺഫിഡൻസോട് കൂടിയുള്ള ഒരു മാർക്കറ്റ് കമൻട്രിയാണ് മാനേജ്മെൻറ്റ് നടത്തിയത്. അതാണ് ബയേഴ്സിൽ വളരെ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ആ സ്റ്റോക്കിൽ വളരെ നല്ല രീതിയിൽ വോളിയം, നമ്മൾ വോളിയം നോക്കുകയാണെങ്കിൽ വളരെ ദിവസത്തെ വോളിയം വളരെ ആവറേജ് വോളിയത്തിന് എബോ ആണ് ടി വി എസ് ട്രേഡ് ചെയ്തത്. അതുപോലെ തന്നെ എഫ് എം സി ജി സെക്ടറിൽ 0.79% ഡൗൺ സൈഡ് വന്നു. നിഫ്റ്റി ബാങ്കിൽ 0.79% സൈഡ് വന്നു. ഫിനാൻഷ്യൽ സർവീസസിലും ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്, ഫിനാൻഷ്യൽ സർവീസസും ഓട്ടോ അതുപോലെ തന്നെ എഫ് എം സി ജി സ്റ്റോക്കുകളാണ് സെക്ടേഴ്സാണ് നിഫ്റ്റിയെ താഴോട്ട് വലിച്ചതിൽ ഏറ്റവും കൂടുതലായിട്ട് പങ്കുവഹിച്ചതെന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ നമുക്കൊന്ന് നോക്കാം. ഒന്ന്, ഐഡിയ വഡാഫോണിൻ്റെ മാർക്കറ്റ് അവസാനിക്കുന്ന സമയത്ത് വന്നിരിക്കുന്ന ഒരു ന്യൂസാണ്. അതായത് ഐഡിയ വഡാഫോണിൻ്റെ പാരൻറ്റ് കമ്പനിയായിട്ട് ഹജീസ് നിസാർ ലണ്ടനിൽ നിന്നും ഏകദേശം 6,500 crore വീണ്ടും ഐഡിയയിൽ നിക്ഷേപിക്കുമെന്നുള്ള വാർത്ത പുറത്തേക്ക് വന്നത് ഐഡിയയിൽ അവസാന നിമിഷം ഒരു ചലനം ഉള്ളതാക്കി. ഓഹരി ഒരവസരത്തിൽ ഇനി അതിൻ്റെ ഓൾ ടൈം ഹൈ ആയിട്ടുള്ള 11 വരെ ടച്ച് ചെയ്യും. കാരണം ഈ അവസരത്തിൽ കമ്പനിക്ക് കിട്ടുന്ന 6,500 crore ഒരു ഇൻഫ്യൂഷൻ എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. കമ്പനിയെ സംബന്ധിച്ചിട്ട് വലിയ രീതിയിൽ ആ ഫണ്ട് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ മാർക്കറ്റ് റൂമറായിട്ട് വന്നു. അതിനുശേഷം മാർക്കറ്റിൽ ചെറിയൊരു ചലനം ഉള്ളതാക്കാൻ ഐഡിയയുടെ സ്റ്റോക്കിന് സാധിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ വളരെ പെട്ടെന്ന് വന്നിരിക്കുന്നത് ഇൻഡസിൻ ബാങ്കിൻ്റെ റിസൾട്ടാണ്. ഇൻഡസിൻ ബാങ്കിൻ്റെ റിസൾട്ട് പ്രോഫിറ്റാണ്, Q2 പ്രോഫിറ്റാണ് കാണിച്ചിരിക്കുന്നത്. 650 crore പ്രോഫിറ്റാണ് ഇൻഡസിൻ ബാങ്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ പ്രോഫിറ്റിൽ, കഴിഞ്ഞ ക്വാർട്ടറിൽ 1,380 crore പ്രോഫിറ്റ് ഉണ്ടാക്കിയ സ്ഥാനത്താണ് 650 crore മാത്രം പ്രോഫിറ്റ് ബാങ്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന പ്രോഫിറ്റ് 480 crore 480 crore ആണ് മാർക്കറ്റ് എക്സ്പെക്ടേഷൻ. നെറ്റ് എൻ പി എയിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല, 0.61% NPA മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് സത്യം. അപ്പോൾ മാർക്കറ്റ് എക്സ്പെക്റ്റേഷനെയും കാട്ടി മുകളിലാണ് പ്രോഫിറ്റ്. പക്ഷേ പ്രോഫിറ്റ് കമ്പാരിറ്റീവ്ലി കഴിഞ്ഞ ക്വാർട്ടറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ താഴ്ന്ന നിലയിലാണ് നിഫ്റ്റി വന്നിരിക്കുന്നത്. നിഫ്റ്റിയുടെ ഗെയിനേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് അദാനി പോർട്ട്, പി പി സി എൽ, കോൾ ഇന്ത്യ, ടാറ്റ സ്റ്റീൽ, സൺ ഫാർമ. നമ്മൾ ഇന്നലെ ടാറ്റ സ്റ്റീൽ ബൈ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന് നല്ല രീതിയിൽ ടാറ്റ സ്റ്റീൽ വരുന്നത്. അതുപോലെ തന്നെ സൺ ഫാർമ എന്ന് പറയുന്ന സ്റ്റോക്ക് നിങ്ങൾ ഇപ്പോൾ വീക്കെൻഡാണ്, നിങ്ങൾക്ക് പഠിക്കാൻ സമയമുണ്ട്. 200-day മൂവിങ് ആവറേജിന് മുകളിലേക്ക് വരുന്നതായിട്ട് കാണുന്നു. അപ്പോൾ 490-485 വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മാർക്കറ്റ് സപ്പോർട്ടും കൂടി കൂടിക്കഴിഞ്ഞാൽ. പക്ഷേ അടുത്ത ആഴ്ചയുള്ള മാർക്കറ്റ് നമ്മൾ വളരെ സൂക്ഷ്മതയോടെ കാണേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഒരു വേൾഡ് എന്ന ലെവലിൽ ഒരു ഇവൻറ്റിൻ്റെ ഒരു കാര്യം നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു പ്രിക്കോഷൻസ് കൂടി മാത്രമേ നമുക്ക് അടുത്ത ആഴ്ച മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ലോസസ് ആയിട്ടുള്ളത് ഭാരതി എയർടെൽ ആയിരുന്നു, ഹീറോ മോട്ടോ കോർപ്പറേഷൻ, ഐഷർ മോട്ടോഴ്സ്,
ഹിന്ദുസ്ഥാൻ ലിവർ എന്നൊക്കെയായിരുന്നു. അത് ഇതിങ്ങനെയുള്ള കമ്പനികളാണ് നല്ല രീതിയിൽ കറക്റ്റായിട്ട് കറക്റ്റ് ചെയ്തതായിട്ട് കാണുന്നത്. അപ്പോൾ ഇന്നത്തെ 11,642 വെച്ച് നോക്കുമ്പോൾ നമുക്ക് അടുത്ത റെസിസ്റ്റൻസ് ആയിട്ട് നിഫ്റ്റിയിൽ കാണുന്നത് 11,700 തന്നെയാണ് ആദ്യത്തെ ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 11,700 മുകളിൽ 11,735-40 ആ ഒരു റേഞ്ചിലാണ് അടുത്ത റെസിസ്റ്റൻസ് ആയിട്ട് നിഫ്റ്റിയിൽ കാണുന്നത്. അതുപോലെ തന്നെ താഴേക്ക് വീണ്ടും 11,550-500 ഇടയിലുള്ള ഒരു സപ്പോർട്ട് സോണാണ് നിഫ്റ്റിക്ക് വീണ്ടും നമ്മൾ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ആഴ്ചത്തെ മൊത്തം നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഏകദേശം നിഫ്റ്റി ഓട്ടോ ഇൻഡെക്സ് 1.13% ഡൗൺ ആയിരുന്നു. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ 0.75% ഡൗൺ ആയിരുന്നു. മെറ്റൽ 1.56% ഡൗൺ ആയിരുന്നു. അതുപോലെ തന്നെ ഫാർമ 0.16% അപ്പായിരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി നാളെ പ്രധാനപ്പെട്ട റിസൾട്ടുകൾ ആയിട്ടുള്ള ICICI പോലുള്ള ബാങ്കുകളുടെ റിസൾട്ട് നാളെ വരാനുണ്ട്. അതിനു മുമ്പ് ഇന്ന് വന്നിരിക്കുന്ന ഡിക്സൺ ടെക്നോളജിയുടെ റിസൾട്ടാണ്, വളരെ സർപ്രൈസിംഗ് ആയിട്ടുള്ള റിസൾട്ടാണ് ഡിക്സന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. കാരണം 1.6 കോടി രൂപ മാത്രം പ്രോഫിറ്റ് രേഖപ്പെടുത്തിയിരുന്ന, കഴിഞ്ഞ ക്വാർട്ടറിൽ രേഖപ്പെടുത്തിയിരുന്ന കമ്പനി 52,36,00,000 പ്രോഫിറ്റാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1,60,00,000 നിന്നും 52,36,00,000 പ്രോഫിറ്റ്, 36,000 കോടിയുടെ രൂപയുടെ പ്രോഫിറ്റ് ആയി മാറിയിരിക്കുന്നു. മാർക്കറ്റ് തന്നെ എക്സ്പെക്ട് ചെയ്തത് വെറും 41 crore ആയിരുന്നു. അതിനും മുകളിലാണ് എക്സ്പെക്ടിമേഷന് മുകളിലാണ് ഡിക്സൺ ടെക്നോളജി റിസൾട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വക്രാങ്കിയുടെ റിസൾട്ട് വന്നിരിക്കുന്നു. Q2 റവന്യൂ ആയിട്ട് കാണിക്കുന്ന 70 crore രൂപയാണ്. കഴിഞ്ഞ പ്രാവശ്യം 150 crore രൂപയുടെ റവന്യൂ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രോഫിറ്റ് 13 crore രൂപയുടെ പ്രോഫിറ്റാണ് കാണിച്ചിരിക്കുന്നത്. 13,31,31,00,000 പ്രോഫിറ്റാണ് കാണിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ക്വാർട്ടറിൽ 10,87,000 പ്രോഫിറ്റായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇൻ്റലക്ച്വൽ ഡിസൈൻ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് കാണിച്ചിരിക്കുന്നു. Q2 പ്രോഫിറ്റ് 59,10,00,000 രൂപയുടെ പ്രോഫിറ്റാണ് കാണിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ക്വാർട്ടറിൽ 42.61 crore രൂപയുടെ പ്രോഫിറ്റായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ കമ്പനിയുടെ റവന്യൂം 20 crore രൂപയുടെ അധികം കാണിച്ചിരിക്കുന്നു. 350 crore നിന്നും 370 crore ആയിട്ട് ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. കരൂർ വൈശ്യ ബാങ്കിൻ്റെ റിസൾട്ടാണ് വളരെ സർപ്രൈസിംഗ് ആയിട്ടുള്ള റിസൾട്ട് വന്നിരിക്കുന്നത്. Q2 പ്രോഫിറ്റ് 110 crore രൂപയായിരുന്നു. കഴിഞ്ഞ ക്വാർട്ടറിൽ വെറും 63 crore ഉണ്ടായിരുന്ന പ്രോഫിറ്റാണ് ഇപ്പോൾ 110 crore രൂപയായിട്ട് മാറിയിരിക്കുന്നത്. ഒരു പബ്ലിക് സെക്ടർ ബാങ്കായിട്ട് കരൂർ വൈശ്യ ബാങ്ക് വളരെ നല്ല പെർഫോമൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഐ ഒ സിയുടെ പ്രോഫിറ്റും വളരെ സർപ്രൈസിംഗ് ആയിട്ടുള്ള പ്രോഫിറ്റാണ് വന്നിരിക്കുന്നത്. കാരണം 560 crore രൂപയുടെ പ്രോഫിറ്റിൽ നിന്നും 6,230 crore രൂപയുടെ പ്രോഫിറ്റായിട്ട് ICICI രേഖപ്പെടുത്തിയിരിക്കുന്നു. മാർക്കറ്റ് എക്സ്പെക്ടേഷൻ വെറും 2,840 crore രൂപയായിരുന്നു. സർപ്രൈസിംഗ് റിസൾട്ടാണ് ICICI വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ കരൂർ വൈശ്യ ബാങ്കിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ NPA 3.44% നിന്നും കുറഞ്ഞ് 2.99% എന്നുള്ള അനുപാതത്തിലേക്ക് വന്നിരിക്കുന്നു. ഇത് NPA എന്ന് പറഞ്ഞാൽ നോൺ പെർഫോമിംഗ് അസറ്റുകളാണ്. അതായത് മൊത്തം ലോണിൻ്റെ 2.99% മാത്രമാണ് ഇപ്പോൾ മൊറട്ടോറിയത്തിലോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് തിരിച്ചടക്കാത്തതോ ആയിട്ടുള്ള ഡീഫോൾട്ടേഴ്സ് ആയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ 3.44% നിന്നും 2.99% കുറഞ്ഞിരിക്കുന്നു എന്നുള്ള വാർത്ത ബാങ്കിനെ സംബന്ധിച്ചിട്ട് ആശാവഹം തന്നെയാണ്. അതുപോലെ തന്നെ വേറൊരു വാർത്ത സുവൻ ലൈഫ് ഫാർമ അല്ലെങ്കിൽ സുവൻ ഫാർമയുടെ റിസൾട്ടാണ്. 74 crore രൂപയുടെ പ്രോഫിറ്റാണ് കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ക്വാർട്ടറിൽ 93 crore രൂപയുടെ പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ കുറഞ്ഞിട്ടാണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ റവന്യൂ 270 crore റവന്യൂ രേഖപ്പെടുത്തിയ സ്ഥാനത്ത് ഇപ്പോൾ 240 crore രൂപയുടെ റവന്യൂ ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ധനുക അഗ്രിടെക് പ്രധാനപ്പെട്ട ഒരു കമ്പനിയാണ്, അഗ്രികൾച്ചറൽ കെമിക്കൽസ് ഭാഗങ്ങളിലുള്ള അഗ്രിടെക് കമ്പനി. അവൻ്റെ പ്രോഫിറ്റ് വന്നിരിക്കുന്നു. 70 crore രൂപയുടെ പ്രോഫിറ്റാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ക്വാർട്ടറിൽ 59 crore രൂപയായിരുന്നു. അപ്രോക്സിമേറ്റ്ലി 60 crore രൂപയുടെ പ്രോഫിറ്റ് ഉണ്ടായ സ്ഥാനത്ത് ഇപ്പം 70 crore രൂപയായി മാറിയിരിക്കുന്നു. 65 crore രൂപയുടെ പ്രോഫിറ്റാണ് മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്തത് എന്നുള്ളതാണ് കാര്യം. ജിൻഡാൽ സ്റ്റീൽ ലോസാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ക്വാർട്ടറിൽ 300 crore രൂപ ലോസ് ഉണ്ടായിരുന്ന കമ്പനി ഇപ്പം 770 crore രൂപയായിട്ട് മാർക്കറ്റിൽ കൂട്ടിയിരിക്കുന്നു ലോസ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്തത് 660 crore രൂപയുടെ പ്രോഫിറ്റ് ആണ് എന്നുള്ളതാണ് വാസ്തവം. 560 crore രൂപ പ്രോഫിറ്റ് എക്സ്പെക്ട് ചെയ്ത ഒരു കമ്പനിയിൽ നിന്നുമാണ് മാർക്കറ്റിൽ ഏകദേശം 770 crore രൂപയോളം ലോസ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം.
LNT ഫുഡ്, ദാവത് ഫുഡ് എന്നറിയപ്പെടുന്ന LNT ഫുഡിൻ്റെ ഒരു റിസൾട്ട് വന്നിരിക്കുന്നു. Q2 റിസൾട്ട് 42 കോടി രൂപ, കഴിഞ്ഞ പ്രാവശ്യം പ്രോഫിറ്റ് ഉണ്ടാക്കിയ സ്ഥാനത്ത് 72 കോടി രൂപ പ്രോഫിറ്റുമായിട്ടാണ് കമ്പനി വന്നിരിക്കുന്നത്. 1270 കോടി രൂപയുടെ റവന്യൂ ആണ് കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത്, സെയിൽസ് ആണ് വന്നിരിക്കുന്നത്. അതായത് 970 കോടി രൂപയുടെ പ്രോഫിറ്റ് സെയിൽസിൽ നിന്നുമാണ് 1270 കോടി രൂപയുടെ സെയിൽസ് ആയിട്ട് കമ്പനി ഉയർത്തിയിരിക്കുന്നത്. അതായത് നമുക്ക് ഈ കമ്പനി എല്ലാവർക്കും അറിയാം, ഇന്ത്യ ഗേറ്റ്, ബസ്മതി പോലുള്ള അമിതാഭ് ബച്ചനൊക്കെയാണ് ഇവരുടെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ടുള്ളത്. അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു കയറ്റം ആ കമ്പനിയിൽ വന്നു. സൊലാര ആക്റ്റീവ നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ലൊരു റിസൾട്ട് ഈ കമ്പനിയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാമെന്നുള്ളത്. 28 കോടി രൂപ പ്രോഫിറ്റ് ഉണ്ടായ സ്ഥാനത്ത് ഇപ്പോൾ 56 കോടി രൂപയുടെ പ്രോഫിറ്റുമായിട്ടാണ് കമ്പനി വന്നിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം. ഇനി നാളെ പ്രധാനപ്പെട്ട റിസൾട്ടുകളുള്ള കമ്പനികളെ നമുക്കൊന്ന് നോക്കാം. നാളെ പ്രധാനമായിട്ടുള്ള റിസൾട്ട് വരുന്ന കമ്പനികൾ ഒന്ന് DCB ബാങ്കാണ്, അതുപോലെ തന്നെ ഫിനോടെക്സ് കെമിക്കൽസ്, എസ്റ്റർ ബയോടെക്സ്, ICICI ബാങ്ക്, IDFC ഫസ്റ്റ് ബാങ്ക്, IFP ആഗ്രോ ഇൻഡസ്ട്രീസ്, ലിഖിത ഇൻഫ്രാസ്ട്രക്ചർ, പിസോളോ ഡിജിറ്റൽ, റിലാക്സോ ഫുഡ്വെയർ, റുഷിൽ എസ്കോർ, ഷീല ഫാം, ടനില പ്ലാറ്റ്ഫോംസ്, യുനിക്കം ലബോറട്ടറി, സെൻ ടെക്നോളജി എന്നീ കമ്പനികളുടെ റിസൾട്ടുകളാണ് നാളെ വരാനുള്ളത്. അതുപോലെ തന്നെ തിങ്കളാഴ്ച പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് AIA എഞ്ചിനീയറിംഗ് ആണ്. അതുപോലെ തന്നെ അനന്ത്രാജ് ലിമിറ്റഡ്, ബന്ധൻ ബാങ്ക്, കാഡില ഹെൽത്ത് കെയർ, കോറമണ്ടൽ ഇൻ്റർനാഷണൽ, സിറ്റി യൂണിയൻ ബാങ്ക്, ദ്വാരകേഷ് ഷുഗർ, എംബസി ഓഫീസ് ഫർണിച്ചേഴ്സ്, എസ്കോട്സ് ലിമിറ്റഡ്, ഫൈൻ ഓർഗാനിക്സ്, KEA ഇൻഡസ്ട്രീസ്, നാരായണ ഹൃദയാലയ, NTPC, ഓൺ മൊബൈൽ, ഒറാക്കിൾ ഫിനാൻഷ്യൽ സർവീസസ്, പൈപ്സർ, PNC ഇൻഫ്രാടെക്, പഞ്ചാബ്. പൈപ്സറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവിടുന്ന് വീണ്ടും വാർത്തകൾ വന്നിട്ടുണ്ട്. അവരുടെ വാക്സിൻ വളരെ നല്ല രീതിയിൽ പോകുന്നു എന്നുള്ളതാണ് വാർത്ത യുഎസിൽ നിന്ന് വന്നിരിക്കുന്നത്. കമ്പനിയെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. അതുതന്നെ PNC ഇൻഫ്ര, പഞ്ചാബ് നാഷണൽ ബാങ്ക്, റാംകോ സിസ്റ്റം, ശില്പ മെഡിക്കൽ, ശ്രീറാം സിറ്റി യൂണിയൻ ഫിനാൻസ്, താജ് GVK ഹോട്ടൽസ്, ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ, TCI എക്സ്പ്രസ്, തങ്കമയിൽ ജ്വല്ലറി, ത്രിവേണി ടർബൈൻ, വിനയ് കെമിക്കൽസ്, വേർപൂൾ ഓഫ് ഇന്ത്യ, വൊക്കാഡ് ലിമിറ്റഡ്, വണ്ടർല ഹോളിഡേയ്സ്, സി എൻ്റർടൈൻമെൻറ്റ് എൻ്റർപ്രൈസസ്, സെഡിയസ് വെൽനസ്, ഇത്രയും കമ്പനികൾ, നല്ല ഒരുപാട് കമ്പനികളുടെ റിസൾട്ട് നമുക്ക് തിങ്കളാഴ്ച എക്സ്പെക്ട് ചെയ്യാനുണ്ട്. ഇതൊക്കെയാണ് റിസൾട്ട് വരുന്ന കമ്പനികളെ സംബന്ധിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട വാർത്തകളെന്ന് പറയുന്നത്. ഇനി വീണ്ടും കുറച്ച് വാർത്തകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം പറയാൻ പറ്റുന്നത് കരൂർ വൈശ്യ ബാങ്കിൻ്റെ റിസൾട്ടുകളെ പറ്റി കൃത്യമായിട്ടാണ് ലോകനം പറഞ്ഞു കഴിഞ്ഞു. പ്രഭാത് ഡയറി എന്ന് പറയുന്ന മുംബൈ ബേസ്ഡ് ആയിട്ടുള്ള മിൽക്ക് ഡയറി പ്രൊഡക്റ്റ് കമ്പനി ആയിട്ടുള്ള പ്രഭാത് ഡയറിയെ വീണ്ടും ഒരു സെക്യൂരിറ്റി അപ്പലേറ്റ് ട്രിബ്യൂണൽ വീണ്ടും അവരുടെ ഒരു റിലീഫിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിരിക്കുന്നു. അവരുടെ സബ്സിഡിയറി ആയിട്ടുള്ള സൺ ഫ്രഷ് ആഗ്രോ ഫർദർ സെയിൽസ് നടത്തിയ വഴി അവരുടെ ആ ഒരു സബ്സിഡിയറിയെ വിറ്റ വഴി അവർക്ക് 1290 കോടി രൂപയോളം പ്രോഫിറ്റ് കിട്ടിയിരുന്നു. അതൊരു എസ്ക്രോ അക്കൗണ്ടിൽ ഇടാൻ വേണ്ടി കൃത്യമായിട്ട് സെബിയുടെ നിർദ്ദേശം ഉണ്ടായിരുന്നു. അത് ചെയ്യാത്തതിലുള്ള ഒരു ചെറിയൊരു അപ്രോപ്രിയേഷൻ, ഫണ്ട് അപ്രോപ്രിയേഷൻ്റെ കാര്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരുടെ ഫോറൻസിക് ഓഡിറ്റ് നടക്കുകയാണ്. അതിന് ആയിട്ടുള്ള ഒരു ഓർഡർ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് വന്നിരിക്കുന്ന വാർത്ത. ആൽക്കം ലബോറട്ടറീസ്, മുംബൈ ബേസ്ഡ് ആയിട്ടുള്ള ഫാർമസ്യൂട്ടിക്കൽ ജനറിക് ഫോർമുലേഷൻ കമ്പനി ആയിട്ടുള്ള ആൽക്കം ലബോറട്ടറീസിനെ പറ്റി മാർക്ക്, അവർക്ക് ഒരു USFDA അപ്രൂവൽ വന്നിരിക്കുന്നു. അത് സൾഫേസ് ടാബ്ലറ്റ് ജനറിക് ആൽബോർ ഫാർമസ്യൂട്ടിക്കൽ LLC മാർക്കറ്റ് ഇവക്കോറോ ടാബ്ലറ്റ് എന്നാണ്. 5 mg 10 mg സ്ട്രെങ്ത് ഉള്ള ടാബ്ലറ്റുകളാണ്. ഇതിനുള്ള അപ്രൂവൽ വന്നിരിക്കുന്നു. ഇത് പ്രത്യേകമായിട്ട് ഉപയോഗിക്കുന്നത് ഹൈപ്പർ ആക്ടിവിറ്റി നെർക്കോലെപ്സി എന്ന് പറയുന്ന മെഡിക്കൽ ടേംസുകളാണ്. അതിന് അങ്ങനെയുള്ള അസുഖങ്ങൾക്ക് ഉപയോഗിക്കുന്ന ടാബ്ലറ്റുകളായിട്ടാണ് ഉള്ളത്. അതിന് അവർക്ക് USFDA കിട്ടിയിരിക്കുന്നു എന്നുള്ള വാർത്ത വന്നു. അതുപോലെ തന്നെ വേറെ പ്രധാനം ഹീറോ മോട്ടോർ കോർപ്പറേഷൻ, പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. കാരണം US-based ആയിട്ടുള്ള മൾട്ടി നാഷണൽ ബാങ്ക്, ഗ്ലോബൽ ബ്രോക്കറേജ് ഫേമായിട്ടുള്ള ഗോൾഡ്മാൻ സ്നാച്ച് ഹീറോ മോട്ടോർ കോർപ്പറേഷനെ സെൽ സൈഡിലേക്ക് റേറ്റ് ചെയ്തിരിക്കുന്നു. അവർ പറയുന്ന ടാർഗറ്റ് 2463 രൂപയാണ്. അവർ പറയുന്നത് കമ്പനിയുടെ മാനേജ്മെൻറ്റ് കമൻട്രിയിൽ അത്രമാത്രം ഇംപ്രസീവ് അല്ല. ഫെസ്റ്റിവൽ ഡിമാൻഡുകളും ടു വീലേഴ്സിൻ്റെ ഡിമാൻഡുകളിലും സംശയം വരാം. ഡിമാൻഡുകൾ വിചാരിച്ചതുപോലെ പിക്കപ്പ് ചെയ്യാൻ സാധ്യതയില്ല എന്നുകൊണ്ട് തന്നെ പറഞ്ഞുകൊണ്ടാണ് അവർ സെൽ റേറ്റിംഗ് ചെയ്തിരിക്കുന്നത്. 2463 കോടി രൂപയുടെ പ്രോഫിറ്റാണ്, സോറി ടാർഗറ്റാണ് കമ്പനിക്ക് വേണ്ടിയിട്ട് ഗോൾഡ്മാൻ സ്റ്റാച്ച് ഡൗൺഗ്രേഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ US-based ആയിട്ടുള്ള ഗ്ലോബൽ പ്രൈവറ്റ് ഇക്വിറ്റി ഫേമായിട്ടുള്ള കോൾബർഗ് കാവൽസ് റബോർട്ട്, നമ്മൾ KKRN കമ്പനി എന്നറിയപ്പെടുന്ന ഓൾ ഓവർ ദ വേൾഡ് ഒരു വലിയ ഫേമസ് ഫണ്ട് ഇൻവെസ്റ്റേഴ്സാണ് ഇവർ. ഇവർ ഇന്ത്യയിലെ ഒരു പുതിയ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിരിക്കുന്നു. അതിന് പറയുന്ന പേര് വെസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ എന്നാണ്. അത് ഇന്ത്യയിലെ റിന്യൂവബിൾ എനർജി അസറ്റുകളായിട്ടുള്ള കമ്പനികളെ അക്വയർ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്.
അദാനി ഗ്രീൻ, അദാനി ഗ്യാസ് പോലുള്ള കമ്പനികളായിരിക്കാം സ്റ്റോക്കസ്. അതുപോലെ തന്നെ ടാറ്റ ഗ്രൂപ്പിൻ്റെ സ്റ്റോക്ക് ഇന്ന് ഫോക്കസിൽ വന്നിരുന്നു. പൊല്ലോൺജി എസ് പി ഗ്രൂപ്പിൻ്റെ അവരുടെ ഒരു പുതിയ നോൺ ക്യാഷ് സെറ്റിൽമെൻറ്റുമായിട്ട് അവർ വന്നിരിക്കുന്നു. ടാറ്റ സൺസിലുള്ള സ്റ്റോക്കുകൾ പിൻവലിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതവരുടെ പ്രൊമോട്ടർ സ്റ്റേക്ക് അവർ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോൺ ക്യാഷ് സെറ്റിൽമെൻറ്റിന് റെഡിയാണ് എന്നുള്ള രീതിയിലുള്ള ഒരു വാർത്ത പുറത്തേക്ക് വന്നു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് എച്ച് എഫ് സി എൽ ലിമിറ്റഡ് ആണ്. ഈ കമ്പനിയുടെ ഷെയറുകൾ വളരെ നല്ല രീതിയിൽ, ഇന്നലെയും 1,000,000+ ഷെയറുകൾ കമ്പനിയുടെ പ്രൊമോട്ടർ മാർക്കറ്റിൽ നിന്നും വാങ്ങിക്കൂട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇതിനു മുന്നും ഇതേപോലെയുള്ള പ്രതിഭാസം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഏകദേശം അവരുടെ സ്റ്റേക്ക് പതുക്കെ പതുക്കെ കമ്പനിയിൽ കൂട്ടി വരുന്നതായിട്ടാണ് കാണുന്നത്. കഴിഞ്ഞ 9 ദിവസത്തെ കണ്ടിന്യൂസ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവർ കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റിൽ നിന്നും അവരുടെ സ്റ്റേക്കുകൾ കൂട്ടി വരുന്നതായിട്ട് കാണുന്നു. ഞാൻ ഒന്നും കൂടി ആവർത്തിക്കുകയാണ്, അവരുടെ കമ്പനിയുടെ പേരെന്ന് പറയുന്നത് എച്ച് എഫ് സി എൽ ലിമിറ്റഡ് ആണ് എന്നുള്ള കമ്പനി. അതുപോലെ തന്നെ ടി വി എസ് മോട്ടോറിൻ്റെ റിസൾട്ട് വന്നിരിക്കുന്നു. ഞാൻ പറഞ്ഞതാണ്, അവരുടെ ഗ്രോത്ത് റേറ്റ് ഫസ്റ്റ് 10 ഡേയ്സിൽ അവരുടെ ഫെസ്റ്റിവൽ സീസണിൻ്റെ നല്ല രീതിയിലുള്ള ഗ്രോത്ത് കമ്പനിക്ക് കിട്ടിയിട്ടുള്ളതായിട്ട് കമ്പനി അറിയിച്ചിരിക്കുന്നു. അതുതന്നെ യു പി എൽ ലിമിറ്റഡിൻ്റെ റിസൾട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ടാണ് യു പി എല്ലിൽ വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പം പ്രോഫിറ്റിൽ 166% ഉയർച്ചയും റവന്യൂവിൽ 14% ഉയർച്ചയുമാണ് കാണിക്കുന്നത്. അതായത് 50 basis points ഇമ്പ്രൂവ്മെൻ്റ് ആണ് മാർജിനിൽ കാണിച്ചിരിക്കുന്നത്. ലാസ്റ്റ് ഇയർ 202 crore ഉണ്ടായിരുന്ന റവന്യൂ ഇപ്പോൾ കയറി വന്നിരിക്കുന്നു. അതുപോലെ തന്നെ 14% ഗ്രോത്താണ് റവന്യൂവിൽ വന്നിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. വേറൊരു സർപ്രൈസിങ് റിസൾട്ട് ഇൻഡിഗോയിൽ നിന്നാണ്. ഇൻഡിഗോ വീണ്ടും അവരുടെ ലോസ് കൂട്ടിയിരിക്കുന്നു. 1,194 crore ലോസാണ് ഈ ക്വാർട്ടറിൽ ഇൻഡിഗോ കാണിച്ചിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം അത് 1,062 crore ലോസായിരുന്നു. ലോസ് കൂടി എന്നുള്ളതാണ് സത്യം. നവംബർ 30 വരെയുള്ള ഇപ്പോഴുള്ള എർബാന് വീണ്ടും തുടരും എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് ഇപ്പോൾ വാർത്ത വിപണിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 3,029 crore ഇൻകമാണ് കമ്പനിക്ക് വന്നിരിക്കുന്നത്. ഏകദേശം കഴിഞ്ഞ പ്രാവശ്യത്തെ നോക്കുമ്പോൾ 64% കുറവാണ് ഇൻകത്തിലും വന്നിരിക്കുന്നത്. ആസ്റ്റെക് ഫാർമ എന്ന് പറയുന്ന ആസ്റ്റിക് ലൈഫ് സയൻസ് എന്ന് പറയുന്ന നല്ല ഫാർമ കമ്പനി വളരെ സർപ്രൈസിംഗ് ആയിട്ടുള്ള റിസൾട്ടുമായിട്ട് വന്നു. പ്രോഫിറ്റ് നോക്കുമ്പം 238% ഉയർച്ചയാണ് ആസ്റ്റെക് ലൈഫ് സയൻസിൻ്റെ കമ്പനിയിൽ പ്രോഫിറ്റ് വന്നിരിക്കുന്നത്. അതായത് 17.85 crore പ്രോഫിറ്റാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതേ സമയം വെറും 5.28 crore പ്രോഫിറ്റ് ഉണ്ടായിരുന്ന കമ്പനിയാണ് എന്നുള്ളതാണ്. അശോക ബിൽട്ടിക്കോൺ, ഇവരുടെ ഒരു സബ്സിഡിയറി ആയിട്ടുള്ള അശോക ഖാഡ്രി എന്ന് പറയുന്ന കമ്പനിക്ക് ഏകദേശം ഒരു നാഷണൽ ഹൈവേ പ്രൊജക്റ്റ് തെലങ്കാനയിൽ വന്നിരിക്കുന്നു. ഈ പ്രൊജക്റ്റിൻ്റെ ഡ്യൂറേഷൻ 24 months പറയുന്നത്. അതുപോലെ തന്നെ 5th October കൂടിയാണ് ഈ കമ്പനിക്ക് ഈ കോൺട്രാക്ട് ലഭിച്ചതെന്നും പറയുന്നു. അപ്പോൾ മാസ്റ്റെക് എന്ന് പറയുന്ന കമ്പനിക്ക് വളരെ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് വന്നിരിക്കുന്നു. അവരുടെ ഇൻകത്തിൽ 63% ഉയർച്ചയാണ് ഇന്ന് വന്നിരിക്കുന്നത്. സ്റ്റോക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 8% ഇന്ന് മാസ്റ്റെക് വെസ്റ്റ് മാർക്കറ്റിൽ കയറിയതായിട്ട് കാണുന്നു. എച്ച് പി സി എല്ലിൻ്റെ ബോർഡ് നവംബർ 4 ബോർഡ് അവരുടെ ബൈബാക്ക് കൺസിഡർ ചെയ്യുന്നുള്ള വാർത്ത പുറത്തേക്ക് വന്നത് സ്റ്റോക്കിൽ നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റിന് കാരണമാക്കി. മാരുതി വീണ്ടും മാനേജ്മെൻറ്റ് കമൻട്രി ഒന്നുകൂടി റീഇൻഫോഴ്സ് ചെയ്തിരിക്കുന്നു. അവരുടെ റൂറൽ ഡിമാൻഡ് നല്ല രീതിയിൽ പിക്കപ്പ് ചെയ്തതായിട്ടാണ് കാണുന്നത്. റവന്യൂ ഗ്രോത്ത് ഇന്നലെ മാർക്കറ്റ് രേഖപ്പെടുത്തിയപ്പോൾ ഇന്നലെ റിസൾട്ട് വന്ന ഒരു കമ്പനിയായിരുന്നു മാരുതി. 9.7% റവന്യൂ ഗ്രോത്താണ് മാരുതി വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ കമ്പനി ഇപ്പോൾ വീണ്ടും ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. Q3 and Q4 ക്വാർട്ടറിൽ നല്ല രീതിയിലുള്ള പ്രശ്നം സംഭവിക്കാൻ, പ്രഷർ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 2.08% ഗ്രോത്താണ് പ്രോഫിറ്റിൽ കണ്ടത്. ഏകദേശം പ്രോഫിറ്റ് 1,419 crore പ്രോഫിറ്റാണ് കമ്പനി രേഖപ്പെടുത്തിയത്. അതിന് സി എൽ എസ് എ, ആഗോള ബ്രോക്കറേജ് ഫേമായിട്ടുള്ള സി എൽ എസ് എ, അവരെ വീണ്ടും സെൽ റേറ്റിംഗിൽ തന്നെയാണ് മാരുതിയെ വെച്ചിരിക്കുന്നത്. പക്ഷേ മുന്നത്തെ ടാർഗറ്റായിട്ടുള്ള 5,675 നിന്നും കൂട്ടിയിട്ട് 606,300 എന്ന് പറയുന്ന ഒരു പൈസയാക്കിയിട്ട് സെൽ ടാർഗറ്റ് ഉയർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ചോളമണ്ഡലം ഫിനാൻസിന് 41% ഇൻക്രീസാണ് പ്രോഫിറ്റിൽ വന്നിരിക്കുന്നത്. 432 crore നെറ്റ് ഇൻകമാണ് അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഓപ്പറേഷണൽ എക്സ്പെൻസസ് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് പറയുന്നു. വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം, 95% കസ്റ്റമേഴ്സും അവരുടെ മൊറട്ടോറിയം വേണ്ട എന്ന് വെച്ചിട്ട് പേയ്മെൻറ്റ് തിരിച്ചടച്ചു തുടങ്ങി എന്നുള്ള കാര്യം കമ്പനി പറഞ്ഞിരിക്കുന്നു. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. കുറച്ച് റിസൾട്ട് അനാലിസിസുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നു വളരെ എക്സ്പ്രസീവായിട്ടുള്ള വളരെ എക്സ്ട്രാ ഓർഡിനറി റിസൾട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന 2-3 കമ്പനികളെ നമുക്ക് നോക്കാം. ഇത് എൻ്റെ സ്റ്റഡി പർപ്പസിന് വേണ്ടി സ്കെയിൽ ഡൗൺ ചെയ്ത ചില കമ്പനികളാണ്. ഒന്ന് ലോറസ് ലാബ്. ഞാൻ മിനിഞ്ഞാന്നുള്ള
മാർക്കറ്റ് ഔട്ട്ലുക്കിൽ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. ലോറസ് ലാബിൽ നിന്ന് നമുക്ക് ഒരു എക്സ്ട്രാ ഓർഡിനറി റിസൾട്ട് പ്രതീക്ഷിക്കാം എന്നുള്ളത് അതുപോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. ഏകദേശം 19.3% മാർജിനാണ് കമ്പനി കാണിച്ചിരിക്കുന്നത്. റിസൾട്ടിൻ്റെ കംപ്ലീറ്റ് ബ്ലോക്ക് കിട്ടിയതിന് ശേഷം ഞാൻ അത് വീണ്ടും വരുന്ന എപ്പിസോഡുകളിൽ എപ്പോഴെങ്കിലായിട്ട് ലോറസ് ലാബിനെ വിശദമായിട്ട് അനലൈസ് ചെയ്യാം. പക്ഷേ എക്സ്ട്രാ ഓർഡിനറി റിസൾട്ടാണ് ലോറസ് ലാബ്. നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു സ്റ്റോക്കായിട്ട് വീക്കെൻഡിൽ ഉപയോഗിക്കാം. ബജാജ് ഹെൽത്ത് കെയർ എന്ന് പറയുന്ന കമ്പനി വളരെ നല്ല ഒരു പ്രോഫിറ്റ് മാർജിനുമായിട്ട് വന്നത്, പ്രോഫിറ്റ് ഏകദേശം 5 ഇരട്ടിയായിട്ട് കൂടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ കമ്പനി നിങ്ങൾക്ക് പഠിക്കുവാൻ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ആസ്റ്റെക് ലൈഫ് സയൻസ് എന്ന് പറയുന്ന കമ്പനി, അതിനെപ്പറ്റി ഞാൻ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, വളരെ നല്ല രീതിയിലുള്ള പ്രോഫിറ്റുമായിട്ടാണ് ആസ്റ്റെക് ലൈഫ് സയൻസ് വന്നിരിക്കുന്നത്. അതുപോലെ 20% ROC ഉള്ള ഒരു റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ഉള്ള ഒരു കമ്പനി കൂടിയാണ് എന്ന് പറയാം. ഓറിയൻറ്റ് സിമെൻറ്റ്, നമ്മുടെ ബൈക്കോളായിരുന്നു 66 rupees സ്വിംഗ് ട്രേഡ് ബേസിൽ ഓറിയൻറ്റ് സിമെൻറ്റ്. ഓറിയൻറ്റ് സിമെൻറ്റ് നല്ല രീതിയിലുള്ള എബിറ്റ ഏകദേശം ഡബിൾ ആയിട്ടുണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ നല്ല റിസൾട്ടുമാണ്. ഒരു ഒരേ ഒരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ, സെയിൽസ് വളരെ നല്ല രീതിയിൽ കൂടിയിട്ടില്ല. ഇതുമാണ് ആ കമ്പനിയെ സംബന്ധിച്ച് പ്രശ്നം. പക്ഷേ ഈ ഒരു സമയത്ത് കൂടി സെയിൽസുകൾ കൂടുന്ന കമ്പനികളാണ് കുറച്ചുകൂടി നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധ്യത എന്നുള്ളത് നമുക്കറിയാം. സിമെൻറ്റ് കമ്പനിയിൽ എനിക്ക് തോന്നുന്നു ഓറിയൻറ്റ് സിമെൻറ്റ് റിസൾട്ട് വൈസ് നോക്കുമ്പോൾ വളരെ നല്ല റിസൾട്ടാണ് വന്നിരിക്കുന്നത്. സൂര്യരോഷ്ണി എന്ന് പറയുന്ന കമ്പനിയാണ്, വളരെ നല്ല റിസൾട്ടാണ് സൂര്യരോഷ്ണി വന്നിരിക്കുന്നത്. ഇവിറ്റ 19% അപ്പാണ്. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള വിസിബിലിറ്റിയാണ് കമ്പനിയുടെ മാനേജ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നതെന്നുള്ളതാണ്. അതുപോലെ തന്നെ വാല്യുവേഷൻ കുറച്ച് ഹൈ ആയിട്ടുള്ളത് ബ്ലൂ ഡോട്ടാണ്. ഇന്നലത്തെ ലേറ്റ് എഡിഷൻ മാർക്കറ്റ് ഔട്ട്ലുക്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലൂ ഡോട്ടിനെ പറ്റിയിട്ട്. നല്ല റിസൾട്ടാണ്, പക്ഷേ ആ റിസൾട്ട് സ്റ്റെബിലിറ്റി ഉണ്ടോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ പറ്റില്ല നമുക്ക്. കാരണം മാർജിനൊക്കെ വളരെ 26% മാർജിനൊക്കെ കാണുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു സസ്റ്റൈനബിലിറ്റി നമുക്ക് നോക്കുമ്പം അത് എത്രമാത്രം, ഇബിറ്റ 81%, പ്രോഫിറ്റ് ഏകദേശം ഡബിൾ ആയിട്ടുണ്ട്. ലോസിൽ നിന്നാണ് പ്രോഫിറ്റിലേക്ക് വന്നത് കമ്പനി. ഇത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷേ ഒരു ലോങ് ടേം വ്യൂ അല്ല, കുറച്ച് ഹൈ ആയിട്ടുള്ളൊരു വാല്യുവേഷനിലാണ്. നല്ല റിസൾട്ടാണ്, പക്ഷേ വാല്യുവേഷനും കുറച്ച് ഹൈ ആണെന്ന് നമുക്ക് പറയാം. അതുതന്നെ ഒരു MNC കമ്പനി ആയിട്ടുള്ള ജോൺസൺ ഹിറ്റാച്ചി റിസൾട്ടുമായിട്ട് വന്നിരുന്നു. പക്ഷേ അവരുടെ റിസൾട്ട് അത്രമാത്രം ഇംപ്രസീവ് അല്ല, നേരെ മറിച്ച് ലോസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ ഇൻഡോ കൗണ്ട് നല്ല ഒരു അട്രാക്റ്റീവ് വാല്യുവേഷനിലാണ് ടെക്സ്റ്റൈൽ കമ്പനിയായിട്ട് ഇൻഡോ കൗണ്ട്. അതുപോലെ തന്നെ വെൽസ്പൺ ഇന്ത്യ, പ്രതീക്ഷ മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്ത രീതിയിലുള്ളൊരു റിസൾട്ടല്ല ഈ വെൽസ്പൺ ഇന്ത്യ ഭാഗത്തു നിന്നുള്ള റിസൾട്ടുകൾ കാണിക്കുന്നതെന്നുള്ളതാണ്. ഇത്രയാണ് പ്രധാനപ്പെട്ട ടാറ്റ കെമിക്കലിൻ്റെ റിസൾട്ട്. അത്രമാത്രം ഒരു ഇമ്പ്രസീവ് ആയിട്ടുള്ള റിസൾട്ടല്ല, പക്ഷേ മാർക്കറ്റിലെ ഫ്യൂച്ചർ കമ്പനിയുടെ ബിസിനസ് ഫീസിബിലിറ്റി നോക്കുമ്പോൾ കുറച്ചുകൂടി നന്നായിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധ്യതയുള്ള കമ്പനിയാണ് ടാറ്റ കെമിക്കൽ എന്ന് തോന്നുന്നു. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളെന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട ഇന്ന് സംഭവിച്ച കാര്യങ്ങളെന്ന് പറയുന്നത്. ഇത് നിങ്ങൾ വീണ്ടും നമുക്ക് മറ്റുള്ള വാർത്തകളുമായിട്ട് കാണാം. അതുവരെ തിങ്കളാഴ്ച വരെ നമുക്ക് പഠിക്കാനുള്ള സമയമാണ്. പല സ്റ്റോക്കുകളെപ്പറ്റി, പല റിസൾട്ടുകളെപ്പറ്റി പറയാനുണ്ട്. പല മാർക്കറ്റ് ഔട്ട്ലുക്കുകളിലായിട്ട് ഈ ആഴ്ച പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് സമ്മറൈസ് ചെയ്യാവുന്നതാണ്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ഐ ഹാവ് എ നൈസ് ടൈം, ഹാവ് എ നൈസ് വീക്കെൻഡ്. സീ യു സൂൺ വിത്ത് അനദർ എപ്പിസോഡ്. താങ്ക് യു. സൈനിങ് ഔട്ട്, സുശാന്ത്.